തിരുവനന്തപുരം കളിയിക്കവിളയിൽ ക്വാറി ഉടമ ദീപുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി മലയം ചൂഴാറ്റുകോട്ട സ്വദേശി സജികുമാർ എന്ന ചൂഴാറ്റുകോട്ട അമ്പിളിയെ മാർത്തണ്ഡം കോടതി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കൊല്ലപ്പെട്ട ദീപുവിന്റെ വാഹനത്തിലുണ്ടായിരുന്ന പണത്തിൽ നിന്നുള്ള 7.5 ലക്ഷം രൂപ ഇപ്പോൾ അമ്പിളിയിൽ നിന്നും തമിഴ്നാട് പോലീസ് കണ്ടെടുത്തിരിക്കുകയാണ്. അതേസമയം ദീപു തന്നെയാണ് സ്വന്തം കൊലപാതകത്തിന് ക്വട്ടേഷൻ നൽകിയെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയതെങ്കിലും പോലീസ് ഇത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. സർജിക്കൽ ബ്ലൈഡ് ഉപയോഗിച്ചാണ് ഈ കൃത്യം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അതിനു പിന്നാലെ അമ്പിളിക്ക് ബ്ലൈഡ് നൽകിയ സുഹൃത്ത് സർജിക്കൽ സ്ഥാപന ഉടമയുമായ സുനിൽകുമാറിനെയാണ് ഇപ്പോൾ പോലീസ് തിരയുന്നത്. പണം തട്ടിയെടുക്കാൻ ആസൂത്രിതമായി തന്നെ ദീപുവിനെ കൂട്ടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ചില കേസുകളുടെ ഭാഗമായി അമ്പിളിക്ക് പണം ആവശ്യമായിരുന്നു. ഇതിനായി പലരെയും സമീപിച്ചെങ്കിലും ലഭിച്ചില്ല. ഒടുവിൽ സുഹൃത്ത് കൂടിയ ദീപുവിനെ വകവരുത്തി പണം തട്ടാൻ തന്നെ തീരുമാനിച്ചു. അതുമാത്രമല്ല, ഇത് ക്വട്ടേഷൻ ആണോ എന്ന സംശയത്തിലും അന്വേഷണം ചെന്നെത്തുന്നുണ്ട്. നിരവധി ചോദ്യം ചെയ്യലുകൾ നേരിട്ടിട്ടുള്ള പ്രതിയായതിനാൽ തന്നെ പോലീസിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി കാണാനാകുന്നത് അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളി തന്നെയാണ്. കൊലപാതകത്തിന് പിന്നാലെ പടന്താലിമൂട്ടിലേക്ക് നടന്നെത്തിയ അമ്പിളി അവിടെ നിന്ന് ഇരുചക്ര വാഹനം കൈകാണിച്ച് നിർത്തി കളിയിക്കവിളയിൽ എത്തുകയും അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ മലയത്തെ വീട്ടിലേക്കും പോയെന്നാണ് വിവരങ്ങൾ. അതേസമയം ഈ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ വീടിന് സമീപത്ത് വെച്ച് കത്തിച്ചു കളഞ്ഞതായും പോലീസിനോട് ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. സമീപത്തെ തോട്ടിൽ നിന്നാണ് സർജിക്കൽ ബ്ലൈഡ് പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. അതേസമയം കത്തിച്ച വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളും ഇപ്പോൾ കണ്ടെടുത്തു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പിന്നാലെ ദീപുവിന്റെ ഭാര്യ കളിയിക്കവിള പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിയിരുന്നു. അതേസമയം മോഷ്ടിച്ച 10 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ പ്രതിയുടെ വീട്ടിനുള്ളിൽ കുഴിച്ചിട്ട നിലയിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ബുധനാഴ്ച രാത്രി 1 മണിക്ക് പിന്നാലെ അന്വേഷണ സംഘം 4 ടാക്സി വാഹനങ്ങളിലായി പ്രതിയുടെ വീട്ടിലെത്തിയാണ് ഈ പണം കണ്ടെത്തിയത്. അയൽവാസിയുടെ വീട്ടിൽ നിന്ന് 2.5 ലക്ഷം രൂപയും കണ്ടെത്തിയിരിക്കുന്നു. ബാക്കി തുകയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. അതായത് കുടുംബശ്രീയിൽ നിന്ന് വായ്പ ലഭിച്ച തുകയെന്ന് പറഞ്ഞാണ് അയൽവാസിയുടെ വീട്ടിൽ ഇത് സൂക്ഷിക്കാൻ നൽകിയതും അമ്പിളിയുടെ ഭാര്യയെ വിളിച്ചു വരുത്തി നടത്തിയ ചോദ്യം ചെയ്യലാണ് പണം ഈ വീട്ടിലുണ്ടെന്ന് ഇവർ പറയുന്നത്. അതേസമയം സംഭവം നടക്കുമ്പോൾ അമ്പിളി വീട്ടിലുണ്ടായിരുന്നു എന്നാണ് ഭാര്യ അന്വേഷണ സംഘത്തിനോട് ആദ്യം പറഞ്ഞത്. സംശയമുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ടവർ പരിശോധിക്കാനടക്കം ഇവർ ആവശ്യപ്പെട്ടു. ഇതുകൊണ്ട് തന്നെ ഇതെല്ലാം അവൻ ആസൂത്രിതമായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം നിരവധി കേസുകളിൽപ്പെട്ട് ജയിലിൽ കിടന്ന പ്രതി ആയതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് പോലീസിന്റെ നീക്കങ്ങളും പോലീസ് എങ്ങനെയാണ് ഈ കേസ് കൈകാര്യം ചെയ്യുമെന്നൊക്കെ അമ്പിളിക്ക് വ്യക്തമായിട്ടറിയാം. അതുമാത്രമല്ല, അമ്പിളി ഈ കൃത്യം നടത്തിയതായി സംബന്ധിക്കുന്ന മൊഴിയുടെ ശബ്ദരേഖ അന്വേഷണ സംഘം കേൾപ്പിച്ചതോടെ ഇയാൾ വീട്ടിലില്ലായിരുന്നുവെന്ന്, മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചിട്ടാണ് പോയതെന്നും ഭാര്യയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലാണ് പണം വീട്ടിലുണ്ടെന്ന് സമ്മതിച്ചത്. ആദ്യം 5 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ഒടുവിൽ മുഴുവൻ പണത്തിന്റെയും വിവരങ്ങൾ ഭാര്യ തന്നെ നൽകുകയായിരുന്നു. പണത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് അമ്പിളി ആദ്യം മുതൽക്ക് പറഞ്ഞിരുന്നു. അതേസമയം മുക്കുന്നിമലയിലെ ക്വാറി ക്രഷർ ഉടമകളുമായി വളരെ അടുപ്പമുള്ള ആള് തന്നെയായിരുന്നു പ്രതി അമ്പിളി. പോലീസ് പരിശോധനകൾ നടക്കുമ്പോൾ പോലും സഹായത്തിനും മറ്റു ഗുണ്ടകളുടെ ശല്യപ്പെടുത്തൽ നിന്നുമൊക്കെ സുരക്ഷയൊരുക്കാൻ അമ്പിളി ഇടപെട്ടിരുന്നു എന്നാണ് വിവരങ്ങൾ. ഈ കൊല്ലപ്പെട്ട ദീപവും അമ്പിളിയും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നുവെന്നും ഇവരുമായി അടുപ്പമുള്ളവർ പറയുകയാണ്. ഇടയ്ക്കിടെ ഇവർ കണ്ടുമുട്ടിയിരുന്നു. അമ്പിളി പണം ആവശ്യപ്പെടുമ്പോൾ ദീപു കൊടുക്കാറുണ്ടെന്നാണ് വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം ദീപുവിന്റെ ഉടമസ്ഥതയിൽ മുക്കുന്നിമലയിൽ അടഞ്ഞുകിടക്കുന്ന ക്വാറിയിൽ ഇവർ കണ്ടിരുന്നുവെന്നും ആ സമയം ഒപ്പമുണ്ടായിരുന്നവരെ ഒഴിവാക്കി ദീപുവും അമ്പിളിയും മാത്രം അരമണിക്കൂറോളം സംസാരിച്ചതായും സുഹൃത്തുക്കൾ പറയുന്നു. അതായത് സ്വന്തം കൊലപാതകത്തിന് ദീപു ക്വട്ടേഷൻ നൽകിയെന്ന് അമ്പിളി മൊഴി നൽകിയതിനാൽ ദീപുവിന്റെ ഇൻഷുറൻസ് പോളിസികളുടെ വിവരമടക്കം പോലീസ് ശേഖരിക്കുകയാണ്. സർജിക്കൽ ബ്ലൈഡ് കയ്യുറ, മാസ്ക് തുടങ്ങിയവ നൽകിയ സുനിൽകുമാറുമായി അമ്പിളിക്ക് നേരത്തെ ബന്ധമുണ്ട്. അതായത് ഡോക്ടറുടെ കുറിപ്പടിയുണ്ടെങ്കിൽ മാത്രം വിൽക്കാൻ അനുമതിയുള്ള ഈ ഉപകരണങ്ങൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള അമ്പിളിക്ക് നൽകിയതാണ് ഇവിടെ സംശയത്തിലേക്ക് എത്തുന്നത്. അതായത് കൊലപാതകത്തിനാണ് എന്ന അറിവോടെയാണോ ഇത് നൽകിയതെന്നാണ് ഇനി ഉറപ്പാക്കേണ്ടത്. കൊലയ്ക്ക് പിന്നാലെ പടന്താലുമൂട്ടിലെ മെഡിക്കൽ സ്റ്റോറിലെത്തിയ അമ്പിളി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചത് സുനിലിനെയാണെന്നും സൂചനയുണ്ട്. സുനിലിന്റെ പേര് പുറത്തായതോടെ 2 ദിവസമായി ഫോൺ വീട്ടിൽ ഉപേക്ഷിച്ച് സുനിൽകുമാർ ഒളിവിലെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ഇയാൾക്ക് വേണ്ടി ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.